ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുറുക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് ഹൈദരാബാദി സ്റ്റൈലിലുള്ള ഒരു മുറുക്ക് റെസിപ്പിയാണ്. സാധാരണ അരിമുറുക്ക് പോലത്തെ ഒരു അരിമുറുക്കല്ല ഇത്. ഇതിൻ്റെ ചേരുവകളെല്ലാം വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പൊട്ടുകടല ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മൾ പൊട്ടുകടല എടുത്ത അതേ ബൗളിന് 3 ബൗള് അരിപ്പൊടി, വറക്കാത്ത അരിപ്പൊടിയാണിത്. അതാ പൊട്ടുകടല എടുത്ത അതേ ബൗളിന് 3 ബൗൾ അരിപ്പൊടി. പൊട്ടുകടല എടുത്ത അതേ ബൗളിന് തന്നെ 1 ബൗള് ഉഴുന്ന്, കുറച്ച് അയമോദകം, കുറച്ച് മുളക് പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി എടുക്കാം, ഉപ്പ് ആവശ്യത്തിന്. ഉഴുന്ന് കഴുകി വാരിയെടുത്ത് നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. ഉഴുന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു തവ വെച്ചു. ഇനി അതിൽ ഇട്ട് നമുക്ക് ഇളക്കി നല്ലതുപോലെ ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞൊന്ന് വറുത്തെടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഉഴുന്ന് നല്ലതുപോലെ വറുത്തെടുത്തു. ഇനി ഒന്ന് തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഉഴുന്ന് നല്ലതുപോലെ പൊടിച്ചെടുത്തു. ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നമ്മുടെ പൊട്ടുകടല ഇട്ടുകൊടുത്ത് അതും കൂടെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇന്ന് നമുക്കിത് അരിപ്പയിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. തരി ഒട്ടും ഉണ്ടാകാൻ പാടില്ല, നല്ലതുപോലെ അരിച്ചെടുക്കുക. ഉഴുന്ന് നമ്മൾ നല്ലതുപോലെ അരപ്പയിൽ തള്ളിയെടുത്തു. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ച അയമോദകം കൈകൊണ്ടൊന്ന് ഞെരടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ എള്ള് ചേർക്കാം, അല്ലെങ്കിൽ ജീരകം ചേർക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒരുവിധം കുഴച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചൂട് എണ്ണയോ അല്ലെന്നുണ്ടെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ കുറച്ച് ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നല്ലതുപോലെ കുഴച്ചെടുത്തു എണ്ണയൊക്കെ ഒഴിച്ചിട്ട്. ഇനി സേവനാഴിക്കകത്ത് ഇട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. നമ്മൾ ഈ അച്ചാണ് എടുക്കുന്നത്, 3 ഹോളുള്ള അച്ച്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ച നമ്മുടെ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നമ്മൾ നേരത്തെ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ എണ്ണ ചൂടായി. ഇനി നമുക്കതിലേക്ക് നമ്മുടെ മാവ് ചുറ്റിച്ചിട്ട് കൊടുക്കാം. ഇനിയും എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലതുപോലെ ഒന്ന് ഒരിഞ്ഞു വരട്ടെ. നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കളറൊക്കെ അത് മാറി നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് കിട്ടും. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ നല്ലതുപോലെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ തിളയൊക്കെ ഏകദേശം നിന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് എണ്ണയിൽ നിന്നും ഇത് കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ഹൈദരാബാദി സ്പെഷ്യൽ ഉഴുന്ന് ചേർത്തുള്ള മുറുക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതുണ്ടാക്കി കുറേ കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും, കേടായി പോകത്തില്ല.
അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ചെറിയ ഇടവേള, ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.